വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് സംവരണ ആനുകൂല്യങ്ങൾ അനർഹമായി നേടുന്നതിനുള്ള പരിശ്രമങ്ങൾ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന വസ്തുതകളും ഒരു കേസ് സ്റ്റഡിയുമാണ് ഈ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങൾ ഇവയാണ്: ജാതി പേരിലെ സാമ്യം, കുലത്തൊഴിലുമായി ബന്ധപ്പെട്ട സാമ്യം, ഇതര സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരുടെ അവകാശവാദങ്ങൾ, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് സംവരണത്തിന് അർഹതയുള്ളവരുടെ ഇടയിലേക്ക് കുടിയേറി അവകാശവാദം ഉന്നയിക്കുന്നവരുടെ പെരുപ്പം, പേപ്പർ സംഘടനകൾ വഴിയുള്ള പരിശ്രമങ്ങൾ, സ്കൂൾ രേഖകളിൽ മനഃപൂർവ്വം തെറ്റുകൾ വരുത്തിയുള്ള പരിശ്രമങ്ങൾ, ജാതി സർട്ടിഫിക്കറ്റ് നൽകാൻ അധികാരമില്ലാത്തവർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റുകൾ, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ജനപ്രതിനിധികളുടെ ജാതി നിർണയ സർട്ടിഫിക്കറ്റുകൾ, റവന്യൂ അധികാരികളെ സ്വാധീനിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ സമ്പാദിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ജാതി സർട്ടിഫിക്കറ്റുകൾ സംബന്ധിച്ച സർക്കുലറുകളിലെ ഘടകവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആശയക്കുഴപ്പങ്ങൾ, അന്വേഷണത്തിന് മതിയായ സൗകര്യവും സമയവും ലഭിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്നിവയൊക്കെ ഇത്തരം വ്യാജ ജാതി അവകാശവാദക്കാരെ പരിപോഷിപ്പിക്കുന്നു എന്ന് കാണാവുന്നതാണ്. അർഹരായവരുടെ അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ മറുവശം. 1950 പ്രസിഡൻഷ്യൽ ഓർഡറിനെ അടിസ്ഥാനമാക്കിയാണ് ജാതി സംവരണം നൽകി വരുന്നത്. ഓരോ പ്രത്യേക പ്രദേശത്തെ പ്രത്യേക കുലത്തൊഴിൽ ചെയ്തു വന്നിരുന്ന വിഭാഗങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായ പിന്നാക്ക അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് സംവരണ വിഭാഗങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജാതി, കുലത്തൊഴിൽ, പ്രദേശം എന്നിവ പ്രസക്തമാണ്. ഉദാഹരണമായി, തണ്ടാൻ സമുദായക്കാർക്ക് പാലക്കാട് പ്രദേശത്ത് സംവരണമില്ല, എന്നാൽ തിരുവനന്തപുരം ഭാഗത്ത് സംവരണമുണ്ട്. അതുപോലെ ശൈവ വെള്ളാളർ, തിരുവനന്തപുരം ഭാഗത്ത് സംവരണമില്ല, എന്നാൽ പാലക്കാട് ഭാഗത്ത് സംവരണമുണ്ട്. ഇങ്ങനെ ഒരേ ജാതികളിൽ തന്നെ പ്രാദേശികമായി സംവരണത്തിൽ വ്യത്യാസം വരാം. അതുകൊണ്ടാണ് അപേക്ഷകൻ ജനിച്ചു വളർന്ന കുലം പ്രസക്തമാകുന്നത്. ഓരോ വ്യക്തിയും ഒരു ഫാമിലി ട്രീയുടെ ഭാഗമാണ്. ആ ഫാമിലി ട്രീയെക്കുറിച്ച് അന്വേഷണം നടത്തി ആ സ്ഥലത്തെ റവന്യൂ അധികാരികളാണ് ജാതിസ്ഥിതി ശരിയായി നിർണയിക്കേണ്ടത്. അപേക്ഷകൻ മറ്റൊരു പ്രദേശത്തേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിലും കുലം അല്ലെങ്കിൽ ഗോത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ റവന്യൂ അധികാരികളാണ് ജാതി നിർണയം നടത്തേണ്ടത്. അപേക്ഷകൻ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ അധികാരികൾ ആ ജാതിസ്ഥിതി റീവാലിഡേറ്റ് ചെയ്ത് നൽകുന്നു. ജാതി സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ പരിഗണിക്കുന്ന അധികാരിക്ക് സിവിൽ കോടതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി കമ്മീഷണറായാണ് പ്രവർത്തിക്കുന്നത്. അവകാശവാദം തെളിയിക്കേണ്ടത് അപേക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. അപേക്ഷകൻ കൊണ്ടുവന്ന അവകാശവാദത്തിന്മേൽ ഒരു തീരുമാനം എടുക്കുക മാത്രമാണ് അധികാരിയുടെ ചുമതല. ഉന്നയിക്കപ്പെടുന്ന അവകാശവാദം മാത്രം തെളിവെടുത്ത് തീർച്ചപ്പെടുത്തേണ്ടതാണ്. പകരം ഒരു അവകാശം സ്ഥാപിച്ചു കൊടുക്കണമെന്ന് ആ അപേക്ഷയിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ല. തെറ്റായ ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നതും നേടുന്നതും അതുപയോഗിച്ച് സംവരണം ആവശ്യപ്പെടുന്നതും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഇത്തരം ആവശ്യങ്ങൾക്ക് സഹായം ചെയ്യുന്ന അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള സഹായ കേന്ദ്രങ്ങളിലെ ഓപ്പറേറ്റർമാരും അതേ കുറ്റം ചെയ്തതായി നിയമം കണക്കാക്കും. അപേക്ഷ ഓൺലൈനിൽ ഫയൽ ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് വിവരങ്ങൾ പൂർണ്ണമായി നൽകാതെ കോളങ്ങൾ ഒഴിച്ചിടുന്നത്. ഇങ്ങനെ ചെയ്താൽ ശരിയായ വിവരം മൂടിവെച്ചതായാണ് കണക്കാക്കുന്നത്. ഇവിടെ ജാതി സർട്ടിഫിക്കറ്റ് ആക്ടിലെ ക്രിമിനൽ ശിക്ഷ കൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ക്രിമിനൽ ശിക്ഷയ്ക്ക് കൂടി ഇത്തരം സഹായികൾ വിധേയരാകുന്നതാണ്. ഇനി കേസ് സ്റ്റഡിയിലേക്ക്. ഇത് ഓൺലൈൻ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതിന് മുൻപുള്ള ഒരു കേസാണ്. നീലമേഘൻ നെടുമങ്ങാട് താലൂക്കിലെ ഉഴമലയ്ക്കൽ വില്ലേജിൽ ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹം കൊല്ലം ആശ്രാമം തെക്ക് വില്ലേജിലേക്ക് കുടിയേറി. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മകൾ ഗാന കോകില ഹിന്ദു പള്ളൻ ജാതി സർട്ടിഫിക്കറ്റിന് കൊല്ലം റവന്യൂ അധികാരികൾക്ക് അപേക്ഷ നൽകി. അപേക്ഷ ഉഴമലയ്ക്കൽ വില്ലേജിലേക്ക്
എക്സ്ട്രാ വേരിഫിക്കേഷന് അയച്ചു. ഉഴമലയ്ക്കൽ വില്ലേജ് അധികാരി അപേക്ഷയിലെ അവകാശവാദം ശരിയാണെന്ന റിപ്പോർട്ട് തയ്യാറാക്കി നൽകി. എന്നാൽ പിന്നീട് കൊല്ലം റവന്യൂ അധികാരി സർട്ടിഫിക്കറ്റ് നൽകാതെ അപേക്ഷ നിരസിച്ചു. ശ്രീമതി ഗാനഗോകില ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി അതിൽ ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. സർക്കാർ അന്വേഷണ ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രീമാൻ നീലമേഘന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് പരിശോധിച്ചതിൽ ഹിന്ദു പള്ളൻ എന്നു തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് കണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥൻ നീലമേഘൻ പഠിച്ചിരുന്ന പുത്തൻകുളങ്ങര സർക്കാർ പ്രൈമറി സ്കൂളിലെ രേഖകൾ പരിശോധിച്ചു. അതിൽ ശുരകൻ എന്നാണ് ജാതി രേഖപ്പെടുത്തിയിരുന്നത്. നീലമേഘന്റെ പിതാവ് 50 വർഷം മുൻപ് മരണപ്പെട്ടു പോയി എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് കളവ് പറഞ്ഞത് പിന്നീട് തെളിയിക്കപ്പെട്ടു. അപേക്ഷകന്റെ കുലം ഉഴമലയ്ക്കൽ വില്ലേജിൽ തന്നെയായിരുന്നു. ഫാമിലി ട്രീയിലുള്ളവരെല്ലാം വിളക്കിത്തല നായർ എന്ന സമുദായക്കാരായിരുന്നു. ശുരകൻ എന്നത് അവരുടെ കുലത്തൊഴിലിന്റെ പേരാണ്. ശ്രീമാൻ നീലമേഘൻ കുറെ നാൾ ബാർബേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിച്ചിരുന്നു. ഇതിൽ നിന്നും ശ്രീമാൻ നീലമേഘൻ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ ജാതി കൃത്രിമമായി പള്ളൻ എന്ന് എഴുതി ചേർത്തതായി കണ്ടെത്തി. ഇത് നിയമപരമായി ഗുരുതരമായ കുറ്റകൃത്യവും അപരാധവുമാണ്. നീലമേഘൻ വിളക്കിത്തല നായർ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നിട്ടും പള്ളൻ ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കിയ ഉഴമലയ്ക്കൽ റവന്യൂ അധികാരികളും സമാനമായ കുറ്റം ചെയ്തതായി കണ്ടെത്തി. ഈ വിഷയം തീർപ്പാക്കിക്കൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ ഇനി പറയുന്ന 8 തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത്. 1, നീലമേഘനും കുടുംബാംഗങ്ങളും പട്ടികജാതിയിൽപ്പെട്ട പള്ളൻ സമുദായക്കാരല്ല എന്നും മറ്റു പിന്നോക്ക സമുദായങ്ങളിൽപ്പെട്ട വിളക്കിത്തല നായർ സമുദായക്കാരാണെന്നും സർക്കാർ പ്രഖ്യാപിച്ചു. 2, ഈ കുടുംബത്തിലെ ആർക്കും പട്ടികജാതിക്കാർക്കുള്ള യാതൊരു ആനുകൂല്യങ്ങൾക്കും അർഹതയുണ്ടായിരിക്കുന്നതല്ല. പട്ടികജാതിക്കാർ എന്ന വ്യാജേന ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഏതെങ്കിലും ആനുകൂല്യം അനുഭവിക്കുന്ന പക്ഷം അവയെല്ലാം ഉടനടി നിർത്തലാക്കേണ്ടതും അന്യായമായി അനുഭവിച്ച സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഉചിത മാർഗേണ തിരിച്ചുപിടിക്കുന്നതുമാണ്. 3, ഈ കുടുംബത്തിലെ ഏതെങ്കിലും അംഗങ്ങളുടെ SSLC ബുക്കിൽ ജാതി പള്ളൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പക്ഷം അത് വിളക്കിത്തല നായർ എന്ന് രേഖപ്പെടുത്തി കൊടുക്കുന്നതിന് കൊല്ലം തഹസീൽദാരും കൊല്ലം ജില്ലാ പട്ടികജാതി വികസന ഓഫീസറും നടപടി സ്വീകരിക്കേണ്ടതാണ്. 4, ഈ കുടുംബത്തിലെ ആർക്കും മേലിൽ പട്ടികജാതി സർട്ടിഫിക്കറ്റ് നൽകാവുന്നതല്ല. ഇതിനു മുൻപ് നൽകിയിട്ടുള്ള എല്ലാ പട്ടികജാതി സർട്ടിഫിക്കറ്റുകളും റദ്ദായതായി പരിഗണിക്കപ്പെടുന്നതാണ്. 5, ഗാനഗോകില ഫയൽ ചെയ്ത റിട്ട് ഹർജിയിലെ ഇടക്കാല ഉത്തരവ് പ്രകാരം അവർ പട്ടികജാതിക്കാർക്ക് മാത്രം അർഹമായ ഏതെങ്കിലും ആനുകൂല്യം അനുഭവിച്ചിട്ടുള്ള പക്ഷം അവയെല്ലാം ഉടനടി നിർത്തലാക്കേണ്ടതും അന്യായമായി അനുഭവിച്ച ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിക്കേണ്ടതുമാണ്. 6, നിരുത്തരവാദപരമായി ഈ കേസിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഉഴമലയ്ക്കൽ വില്ലേജ് ഓഫീസർക്കെതിരായി കർശന ശിക്ഷണ നടപടികൾ തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്വീകരിക്കേണ്ടതാണ്. 7, പട്ടികജാതിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നതിനായി കൃത്രിമ രേഖകൾ ചമയ്ക്കുകയും വ്യാജ പ്രസ്താവനകൾ നടത്തുകയും കബളിപ്പിക്കൽ നടത്തുകയും ചെയ്ത ശ്രീ നീലമേഘനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ഇതിനാൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. 8, ഈ പറഞ്ഞ ഉത്തരവുകൾ നടപ്പാക്കുന്നതിന് കൊല്ലം തഹസീൽദാർക്ക് കൊല്ലം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇത്തരം കേസ് സ്റ്റഡികൾ അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.